हलो ബഹുമാന്യരെ, ഇന്ന് ഒരു കൗതുകമുള്ള വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഡോക്ടർ സാജൻ ബാർനാട്. ഭക്തി നിർഭരം ആണെങ്കിലും നാളെ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ പ്രതിപാദിക്കാം എന്ന് കരുതുന്നു. ശയനപ്രദക്ഷിണം എന്ന് കേൾക്കുമ്പോൾ ഭക്തിയുടെ പാരമ്പര്യമാണ് നമ്മുടെ മനസ്സിൽ വരിക. അത് മിക്കപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളോട് ആഭിമുഖ്യം പുലർത്തി വരുന്ന ഒരു ആചാരവുമാണ്. എന്നാൽ ക്രിസ്ത്യൻ പള്ളിയിൽ അത്തരമൊരു ആചാരം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? അതെ, നൂറ്റാണ്ടുകളായി നടന്നു വരുന്നുണ്ട്. മാഹി വിശുദ്ധ ത്രേസ്യ പുണ്യാത്മാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയുടെ പ്രധാന തിരുനാളിനോട് അനുബന്ധിച്ചാണ് ഈ കർമ്മം എന്നത് പലർക്കും ഒരു പുതിയ അറിവ് ആയിരിക്കുമെന്ന് തോന്നുന്നു. കേരളത്തിലെ വടക്കേ മലബാറിൻ്റെ ഇടത്തട്ടിൽ കോഴിക്കോടിനും കണ്ണൂരിനുമിടയിൽ കാണപ്പെടുന്ന ഒരു ചെറു പ്രദേശമാണ് മയ്യഴി അഥവാ മാഹി. കേവലം 9 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു കേന്ദ്ര ഭരണ പ്രദേശം. പക്ഷേ ഇപ്പോഴത് പോണ്ടിച്ചേരി സർക്കാരിൻ്റെ ഭാഗമാണ്. ഒരു MPയും 2 MLAമാരും മാഹിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. പ്രസിദ്ധ കഥാകാരൻ M. മുകുന്ദൻ്റെ മയ്യഴിയാണ് മാഹി. അറബിക്കടലും മയ്യഴിപ്പുഴയും കൂട്ടുചേരുന്ന പ്രകൃതി രമണീയമായ സ്ഥലം അഥവാ അഴിമുഖം. അവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ആരാധനാലയമാണ് ഫ്രഞ്ചുകാർ സ്ഥാപിച്ച സെൻറ്റ് തെരേസ പള്ളി. 1721 കച്ചവട ബന്ധത്തിനായി ഫ്രഞ്ചുകാർ മയ്യഴിയിൽ എത്തിച്ചേരുന്നു. അവരവിടെ അവരുടെ കോളനി സ്ഥാപിച്ച് വ്യാപാരം തുടങ്ങുന്നു. 1723 മിഷണറി പ്രവർത്തകനായി കാർമലീത്ത വൈദികൻ ഫാദർ ഡൊമിനിക് ജോൺ ഓഫ് ദി ക്രോസ് ഇവിടെ എത്തുന്നു. 1726 ഫ്രഞ്ച് റോയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ മയ്യഴിയുടെ തീരത്ത് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പേരിൽ ഒരു പള്ളിയുടെ തറക്കല്ലിടുന്നു. 1728 മൺചുമരുകളും തെങ്ങോലകളും കൊണ്ട് ആദ്യ പള്ളി സ്ഥാപിക്കപ്പെടുന്നു. 1736 കടത്തനാട് രാജാവിൻ്റെ സഹായത്തോടുകൂടി പുതിയ പള്ളി നിർമ്മിക്കപ്പെടുന്നു. വിശുദ്ധ ത്രേസ്യാമ്മയുടെ തിരുസ്വരൂപം മയ്യഴി തിരുത്ത് ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങിയതായിട്ടാണ് എന്നും അല്ല, തിരുരൂപവുമായി സഞ്ചരിച്ച കപ്പൽ മാഹിയിൽ എത്തിയപ്പോൾ മുന്നോട്ട് ചലിക്കാനാവാതെ ചെളിയിൽ ഉറഞ്ഞു നിന്നുവെന്നും രണ്ട് വിഭാഗത്തിലുള്ള വിശ്വാസമുണ്ട്. അതെന്തായാലും ആ തിരുസ്വരൂപം ഇവിടെ പള്ളിയുടെ മുഖ്യ പ്രതിഷ്ഠയായി പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ടു. 1738 മാഹിപ്പള്ളിയുടെ ശില്പിയായ ഫാദർ ഡൊമിനിക് ദിവംഗതനായി. 1761 ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ പള്ളിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 1788 ഫാദർ അബേദേഷേനിൻ്റെ നേതൃത്വത്തിൽ പള്ളി പുനർനിർമ്മിക്കപ്പെടുന്നു. 1855 പള്ളി പുതുക്കിപ്പണിത് 76 അടി ഉയരത്തിലുള്ള ഗോപുരവും അതിൽ 4 അടി വ്യാസമുള്ള വലിയൊരു നാഴികമണിയും സ്ഥാപിക്കപ്പെടുന്നു. 1922 70 സെൻറ്റിമീറ്റർ വ്യാസവും 80 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു പള്ളിമണി തൊട്ടടുത്തായി സ്ഥാപിക്കപ്പെടുന്നു. 1947
പള്ളി കോഴിക്കോട് രൂപതയുടെ ഭരണത്തിൻ കീഴിലാവുന്നു. 1960 ആയപ്പോൾ ഈ ദേവാലയത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് 2009 ആണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നത്തെ പോലെ വലുതും മനോഹരവും ആക്കിയിട്ടുള്ളത്. 2015 വിശുദ്ധ ത്രേസ്യ പുണ്യാളത്തിയുടെ 500-ാം വാർഷികം അതിവിശാലമായ രീതിയിൽ ഇവിടെ ആഘോഷിക്കപ്പെട്ടു. വിശുദ്ധ ത്രേസ്യാമയുടെ തിരുനാൾ മഹോത്സവവും മറ്റ് പരിപാടികളും ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. എല്ലാ വർഷവും ഒക്ടോബർ 5 കൊടികയറി ആരംഭിച്ച് 22 വരെ നീളുന്ന ബൃഹത്തായ പരിപാടിയാണ്. അതിലെ പ്രധാന കർമ്മങ്ങൾ നടക്കുക 14-15 തീയതികളിലാണ്. അന്നാണ് നോമ്പെടുത്തു വരുന്ന ഭക്തജനങ്ങൾ പള്ളിക്ക് ചുറ്റും മാത്രമല്ല പള്ളിക്ക് മുമ്പിനായുള്ള റോഡിലൂടെ പോലും ശയനപ്രദക്ഷിണം നടത്തുക. അതിരാവിലെയായിരിക്കും ഈ പരിപാടി എന്ന് നമുക്ക് കാണാം. പക്ഷേ കോവിഡ്-19 ഭീഷണി കാരണം ഇക്കഴിഞ്ഞ 2020-21 വർഷങ്ങളിൽ ഈ ശയനപ്രദക്ഷിണം ഇവിടെ വേണ്ടെന്ന് വയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് ഇവിടെ അമ്മയ്ക്ക് ചാർത്താൻ മുല്ലപ്പൂമാല, ജമന്തി പൂമാല തുടങ്ങിയവയാണ് കൊണ്ടുവരിക. ഒപ്പം തന്നെ മെഴുകുതിരിയും അർപ്പിക്കപ്പെടുന്നു. ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച വസ്തുക്കൾ. മാഹി പള്ളി ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രം ആണെങ്കിലും അത് കൂടാതെ തന്നെ മയ്യഴിയിൽ മറ്റു ചില സ്ഥലങ്ങൾ കൂടി നമുക്ക് കാണാൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗാന്ധി പാർക്ക്. വിശ്രമത്തിനായി ഒരു ഗവൺമെൻറ് ഹൗസ്, കടലിൻ്റെയും പുഴയുടെയും തീരത്തുകൂടി ഉല്ലാസം നടക്കാനുള്ള സൗകര്യം തരുന്ന നടപ്പാത, തൊട്ടടുത്തായി ഒരു ചെറിയ ബോട്ടിംഗ് ക്ലബ്ബ്, അതിനോട് അനുബന്ധിച്ച് ഒരു ചെറിയ ഹാർബറും ഇവിടെ സ്ഥാപിക്കപ്പെട്ടു വരുന്നു. പുഴയും കടലും ചേരുന്ന ആ ഒരു പ്രത്യേക കാഴ്ച എല്ലാ സന്ദർശകരെയും ആകർഷിക്കുന്ന ഒന്നാണ്. തൊട്ടടുത്ത വർഷം മയ്യഴിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യാൻ ഞാൻ ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഭക്തിപൂർവവും അല്ലാതെയും നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ എത്തുകയും തിരുനാളിൽ പങ്കെടുക്കുകയുമൊക്കെ ചെയ്യാറ് പതിവുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്ന് മയ്യഴി അമ്മയെ പലരും പറയാറുമുണ്ട്. അങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കുന്ന മയ്യഴി അമ്മയോട് തൽക്കാലം ഞാൻ വിട പറയട്ടെ. മയ്യഴിയുടെ മറ്റ് ചില കാര്യങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ ഉടനെ കാണാം എന്ന് വിനയപുരസരം നിങ്ങളുടെ ഡോക്ടർ സാജൻ മാറനാണ്.